Hello guys, once again welcome back to our channel. Okay, appo njan first ningalude oru sorry parayunnu. Adayathu ippo nammada kaliyoru video upload cheyan korchu lag aayi. Adu korchu technical problems um pinna nammada exam okke korchu idayirunnu. Adu kondu mathramana ee oru video korchu lag aayathu. Okay, njan ippo nikkunnathu Kollam Ashram maidanathaanu. Appo thumbnail kandapo thane ningalku manasilayi kaanum. Innu nammada Royal Enfield Meteor 350 oda oru cheriya review aanu. Okay, review ennonum parayan pattilla. Kaaryam ഞാനൊരു വലിയ പ്രൊഫഷണൽ രീതിയൊന്നും ആയിരിക്കില്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഇത് പുതിയ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ പോരായ്മകളൊന്നും എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് പറയാൻ അറിയില്ല. അപ്പം അത്രയ്ക്കുള്ള ഒരിതൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഒരു സാധാരണ രീതിയിലൊരാളുടെ രീതിയിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാം. ഇപ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെ യൂട്യൂബൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയൂർ തന്നെ വണ്ടിയെക്കാട്ടിയും കൂടുതൽ ഇപ്പം അതിൻ്റെ റിവ്യൂസാണ്. അപ്പം ഇതിലെ സ്ഥിരം ക്ലീശ പോലെ നിങ്ങൾക്ക് തോന്നും. എന്നാലും നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. എന്നാലും ഞാൻ കുറച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോ 350. ഓക്കെ, അപ്പം ഈയൊരു വണ്ടി കാണുമ്പോൾ തന്നെ കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത്, ഒട്ടുമിക്ക റോയൽ എൻഫീൽഡ് പ്രേമികൾക്ക് എല്ലാം അറിയാം, ഈയൊരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ തണ്ടർബേഡിൻ്റെ നിന്ന് കുറച്ച് ഫിൽട്ടർ ചെയ്തും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു വണ്ടി എന്ന് പറയുമ്പം, അതായത് ഇപ്പോൾ ഈ മെറ്റിയോ 350 മൂന്ന് സീരീസിലെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. അതായത് ഇതാണ് സൂപ്പർ നോവ എന്നുള്ളൊരു മോഡൽ. ഇത് തന്നെ ഇപ്പോൾ രണ്ട് കളറിലാണ് ഇത് ഇപ്പോൾ ഇറങ്ങുന്നത്. ഇതാണിപ്പം ഈ ഒരു ബ്രൗൺ കളർ വണ്ടിയാണിത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെയുള്ള തണ്ടർബേഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നടുക്ക് ഭാഗത്തായിരുന്നു ഇതിൻ്റെ ഒരു റിംഗ് ലൈറ്റ് വരുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചുറ്റും ഈ ഒരു ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു റിംഗ് ലൈറ്റ് ആണ് വരുന്നത്. അത് LED-യുടെയാണ്. പക്ഷേ ഈ ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഹാലജൻ ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഹാലജൻ തന്നെയാണ് കുറച്ചും കൂടെ നല്ലത് ലൈറ്റിൻ്റെ കാര്യത്തിലും ബാക്കി കാര്യങ്ങളിലൊക്കെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ USD ഫോർക്കൊന്നും അല്ല, നമ്മുടെ സാധാരണ നോർമൽ ഫോർക്കാണ്. പിന്നെ നമ്മളൊരു അലോയ്സിൻ്റെ കാര്യത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ മെഷീൻ കട്ട് അലോയ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയിലുള്ള, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയിലുള്ള ഒരു മഡ് ഗാർഡൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരെ ഈ ഒരു സൈഡിലോട്ട് വരുമ്പം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതായത് ഈ ഒരു വണ്ടിയിൽ കൂടുതൽ ഇത് ഈ സൂപ്പർ നോവയിൽ കൂടുതൽ ഈ ഒരു സൈഡിലോട്ട് ഫുൾ ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തത്. ഒരു മെറ്റാലിക് ഫിനിഷ്, ഒരു ക്രോം ഫിനിഷ് പോലാണ് നമുക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാവുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു പ്രത്യേകത, അതായത് ഈ ഒരു മെറ്റിയോർ 350 എന്നൊരു മോഡൽ, ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ പറയുന്നതൊക്കെ തന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഈ ഒരു ചെയ്സിൻ്റെ കാര്യമാണ്. നമ്മൾ സാധാ വണ്ടിയിൽ കാണുന്നതൊക്കെയുള്ള ഒരു സിംഗിൾ ചെയ്സ് അല്ല ഈ ഒരു വണ്ടിയിൽ കാണുന്നത്, ഒരു ട്വിൻ ചെയ്സ് പോലുള്ളൊരു സാധനമാണ്. അതായത് ഈ ഒരു വണ്ടിയുടെ മെയിൻ പ്രത്യേകത അതാണ്. കാര്യം ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത് തന്നെ മാക്സിമം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം വൈബ്രേഷൻസ് കുറച്ചിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടെന്നൊക്കെ മനസ്സിലായി കാണും ഈ ഒരു ചെയ്സിൻ്റെ പ്രത്യേകത. അതായത് നമ്മുടെ ഈ ഒരു എഞ്ചിനെ കുറച്ചുകൂടെ ഹഗ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ചെയ്സ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ CC-യുടെ കാര്യത്തിലാണെങ്കിൽ 349 CC എഞ്ചിനാണ്. പിന്നെ ടോർക്കിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ നല്ലൊരു ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാക്കിലത്തെ ഈ ഒരു മഡ്ഗാണ്ട് ഇത് എടുക്കുകയാണെങ്കിൽ കുറച്ച് വൈഡായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ദൂരെ നിന്നൊക്കെ നോക്കുമ്പം കുറച്ചും കൂടെ കവേർഡാണ് ഈ ഒരു മഡ്ഗാർഡ്. പിന്നെ നമുക്ക് കുറച്ച് ബാക്കിലോട്ടൊക്കെ വരുമ്പം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ലുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ക്ലാസിക് ലുക്കിലാണ് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്ത് വണ്ടി ഇറക്കിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഈ ഒരു ടെയിൽ ലാമ്പ് നോക്കിയിരിക്കുമ്പം ഉണ്ടായി ഇവിടെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. ഒരു ഈ ഒരു ചെറിയൊരു സിംഗിളായിട്ടുള്ള ടെയിൽ ലാമ്പാണ്. പിന്നെ രണ്ട് സൈഡിലും ഒരു നല്ല ടെയിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലോട്ടൊക്കെ പോകുമ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ ഇത് തന്നെ ആണെങ്കിലും ക്രോം ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ, ഒരു ഔട്ട്ലുക്ക് നോക്കുമ്പോഴുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുമ്പം കുറച്ചും കൂടെ ഒരു കംപ്രസ്ഡ് ആയിട്ടുള്ള പോലെ തോന്നുന്ന ഒരു കോമ്പാക്ട് എഞ്ചിനാണ്. നമ്മൾ തണ്ടർബേഡിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് ബാക്കി ഇനി ഇതിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം, കയറി എന്നുള്ള കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം നോക്കുമ്പം നല്ല സോഫ്റ്റാണ്, നല്ലൊരു സോഫ്റ്റ് സീറ്റാണ്. പിന്നെ പില്ലിയൻ സീറ്റ് വെക്കുമ്പോഴും ഇതുപോലെ തന്നെ കുറച്ച് ഹാർഡാണെന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല. എന്നാലും നല്ല രീതിയിൽ നമുക്ക് റൈഡിനൊക്കെ പറ്റിയൊരു സീറ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് കയറി എന്നിട്ട് നോക്കാം.
ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കെയർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നല്ല താന്നിരിക്കുന്ന സീറ്റാണ്. ഇപ്പോൾ എൻ്റെ രണ്ട് കാലും താഴെ ചവിട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നല്ല രീതിയിൽ വണ്ടി ഹാൻഡിലൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു വണ്ടിക്ക് പഴയതുപോലെ തന്നെ നല്ലൊരു വെയിറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നീളം കുറഞ്ഞൊരാൾക്കും നീളം കൂടിയൊരാൾക്കും നല്ല രീതിയിൽ ഒരു ഹാൻഡിൽ ചെയ്യാനും കംഫോർട്ടായിട്ട് റൈഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു പൊസിഷനാണ് ഈ ഒരു വണ്ടിയുടെ. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ലെഗ് പൊസിഷൻ നോക്കിയാൽ തന്നെ ഇതാണ്ട്. നമ്മൾ നേരത്തെയൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴും അല്ല തണ്ടർബേർഡിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയ തന്നെയൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു നമ്മുടെ ഹാൻഡിൽ പൊസിഷനൊക്കെ എടുത്ത് നോക്കുമ്പം അല്ലെ സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ് എന്നൊരു പൊസിഷനിലാണ്. അതായത് നമ്മൾ കുറച്ച് ബാക്കിലോട്ടൊക്കെ ഇരുന്നിട്ട് കൂടുതലും അങ്ങോട്ട് പോകേണ്ട ഒരു ക്രൂസർ തന്നെയാണല്ലോ ഇത്. അപ്പം ആ ഒരു പൊസിഷൻ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്ലച്ചിൻ്റെ ബ്രേക്കിൻ്റെ കാര്യം തന്നെ കുറച്ച് വൈഡായിട്ടുള്ളതാണ്. അപ്പം നല്ല സ്മൂത്ത് ഉണ്ട്, പിടിക്കാനൊക്കെ ഭയങ്കര സ്മൂത്താണ്. പിന്നെ ഏറ്റവും ഇതിൽ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇതിൻ്റെ മീറ്റർ കൺസോളും കാര്യങ്ങളിലൊക്കെയാണ്. ഇപ്പം മീറ്റർ കൺസോളൊക്കെ നോക്കി അറിയാം, നടുക്കൊരു ഒരു ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും പിന്നെ നമ്മുടെ സ്പീഡോ മീറ്ററും കാര്യങ്ങളൊക്കെ, പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ്, ഓഡോമീറ്റർ, അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ചെറിയൊരു സെക്കൻഡറി കൺസോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ നാവിഗേഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് റോയൽ എൻഫീൽഡ് ആപ്പുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ നാവിഗേഷൻ കാണാൻ പറ്റും. അതായത് മാപ്പല്ല, ജസ്റ്റ് ഫ്രണ്ട് മൂവ്, ലെഫ്റ്റിൽ, റൈറ്റ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യമാണ്. പറ്റുമെങ്കിൽ ഞാൻ ഷോറൂമിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡ് ഇതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഈ ഒരു ഇഗ്നിഷൻ സ്വിച്ച്, അതായത് ഇപ്പം ഇതാണ്ട് ഇതെന്ന് പറയുന്നത് ജസ്റ്റ് കിൽ കിൽ സ്വിച്ചാണ്, ഇത് ഓഫാണ്. ഇത് കിൽ സ്വിച്ച് ഓൺ, ഇത് ജസ്റ്റ് ഇങ്ങോട്ട് ആക്കുമ്പോൾ വണ്ടി ഓണാവും. നെക്സ്റ്റ് ഇവിടുത്തെ വരുമ്പോൾ പാസ്, ഡിമ്മും ബ്രൈറ്റും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട്. നെക്സ്റ്റ് കാര്യം പറയേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിനൊരു ചാർജിങ് പോർട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേകമായിട്ട് ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ഹോൾഡർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ ഈ ഒരു മോഡലിന് മാത്രമുള്ള ഒരു വൈസ് വിൻ വൈസർ ഉണ്ട്. അത് ഈ ഒരു സൂപ്പർ നോവ എന്നുള്ളൊരു ടോപ്പ് മോഡലിന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ബാക്ക് സീറ്റിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു എഡിഷന് തന്നെ, ഈ ഒരു എഡിഷന് ഇതിൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള സ്റ്റെല്ലാറിനും ഈ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലുക്കിൽ കാണുന്ന ഒരു മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതൊരു ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇതിൻ്റെ എക്സോസ് സൗണ്ട് നമുക്ക് നോക്കാം. ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പെർഫോമൻസും റൈഡിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സസ്പെൻഷൻ എടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ നോർമൽ ടെലിസ്കോപ്പിക്കാണ്, വലിയൊരു പുതുമയൊന്നും എനിക്ക് തോന്നുന്നില്ല. റിയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി കൈ കൊടുത്ത് കാണിച്ചു. ഞാനിപ്പോൾ നൈസായിട്ട് 90 അടുപ്പിച്ച് കയറിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ 350 കുറച്ചുകൂടെ പെർഫോമൻസ് കൂടിയതുണ്ട്. അതായത് ഇപ്പം ഞാൻ കൈ കൊടുത്തപ്പോൾ ഒറ്റ ശ്രദ്ധി തന്നെ 90 അടുപ്പിച്ച് നൈസായിട്ട് കയറുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ വണ്ടി തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ഇട്ട് തുടങ്ങുമ്പം ടക്ക് എന്നുള്ളൊരു സൗണ്ടൊന്നും ഇവിടെ തോന്നുന്നില്ല. പിന്നെ ബാക്കി ഓൺ റോഡ് പോയിൽ തന്നെ ആയാലും ആ റഫ്നെസ് ഒന്നും ഗിയർ ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ ഇവിടെ തോന്നുന്നില്ല, പക്ക സ്മൂത്താണ്. പിന്നെ എന്താണ് മറ്റ് 350 സീരീസിൽ നിന്ന് ഈ ഒരു വണ്ടി കൊണ്ടുവന്ന പുതുമകളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പം അതിൻ്റെ വൈബ്രേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 0-90 ഓടിച്ചതിൽ വെച്ച് എനിക്ക് എങ്ങനെ നിന്നൊരു വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. അപ്പം വൈബ്രേഷൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹാൻഡ് പൊസിഷനും ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഇതിൻ്റെ ഈ ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യം നല്ല രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ കോർണറിൻ്റെ കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഈ ഒരു വണ്ടി സിറ്റി റൈഡിലൊക്കെ നോക്കിയിട്ട് എനിക്ക് വലിയ ഹീറ്റിംഗ് പ്രോബ്ലം അങ്ങനെ ഒന്നും തോന്നിയില്ല. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്, നല്ല ബിഗിനർ ഫ്രണ്ട്ലി ബ്രേക്കൊക്കെ തന്നെയാണ്. നമ്മളിത് നല്ല സ്പീഡിൽ പോയിട്ടൊന്ന് ബ്രേക്ക് പിടിച്ച് നമുക്ക് വീഴേണ്ട ഒരു സാഹചര്യമൊന്നും ഈ ഒരു ബ്രേക്ക് നമ്മളെ കൊണ്ടുവരുന്നില്ല. പിന്നെ ഈ ഒരു ലോങ് റൈഡിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ടൂറിങ്ങിനൊക്കെ പോകുന്നവർക്ക് എന്തായാലും തീർച്ചയായും ടെസ്റ്റ് റൈഡ് അടിച്ചിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ഫീലിൻ്റെ കാര്യം, പഴയ ഒരു റോയൽ എൻഫീൽഡിൽ നിന്ന് ഫീൽ എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈബ്രേഷൻ ജസ്റ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു മാക്സിമം കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല, ഒരു അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് ഫിൽറ്റേർഡ് സൗണ്ടാണ്. ഇതൊക്കെയാണ് ഈ ഒരു വണ്ടി ഓടിക്കുമെന്നൊക്കെ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ മെറ്റിയോർ കൊണ്ട് നമ്മൾ തിരിച്ച് ഷോറൂമിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇത്രയും സമയത്ത് നമ്മുടെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും ചെറിയൊരു ഷോർട്ട് റൈഡിങ്ങിന് ശേഷം എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് പറയാം. അതായത് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയുള്ള റൈഡൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും കുറച്ച് റെഫറൻസും നമ്മൾ ഈ ഒരു പോയ ഒരു ഇതും വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അപ്പം
ഈ ഒരു വണ്ടി എനിക്ക് ആദ്യം തന്നെ ഇവിടെ തരാൻ നേരത്ത് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് റിവ്യൂവിനായിട്ടുള്ള സമയമില്ല, പെട്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് കൊണ്ടുവരണം, കുറച്ച് സമയം കൂടെ എടുത്തു അങ്ങ് പറഞ്ഞു. അതാണ് നമ്മുടെ നേരത്തെ ഒരു വീഡിയോ കുറച്ച് സ്പീഡാവാനുള്ള കാര്യം. അതായത് ഈ ഒരു വണ്ടിക്ക് ഇവിടെ അത്രത്തോളം ഒരു ആൾക്കാർ വന്ന് ഡിമാൻഡുള്ള ഒരു വണ്ടിയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് കൂടുതൽ സമയം തന്നു വിടാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടുത്തില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അത്യാവശ്യം സമയം കിട്ടി, നമ്മുടെ നല്ല രീതിയിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ മിസ്സായ കുറച്ച് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇപ്പം കുറച്ച് പറയാൻ നോക്കാം. ഓക്കെ, ഇപ്പം ഈ ഒരു വണ്ടി ഓടിച്ച ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു റൈഡിങ് പൊസിഷനും ഇതിൻ്റെ ഒരു കംഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസ് തരുന്ന ഒരു റൈഡാണ് ഇത് നമുക്ക് തന്നത്. അതായത് നല്ല രീതിയിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ കോർണറിങ് പറ്റും, നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഭയങ്കരമായിട്ട് നല്ലൊരു ഡിസ്ട്രിബ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഴയ തണ്ടർബേർഡ് കണക്കോ അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അത് എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു വൈബ്രേഷൻ്റെ കാര്യം, അതാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ പ്രത്യേകത എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് വൈബ്രേഷൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലൊരു വ്യത്യാസമുണ്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, നമ്മൾ നേരത്തേക്കാണെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ്സിന് കുറച്ച് ഒരു മിഡ് കഴിഞ്ഞിട്ട് കുറച്ച് കയ്യേറുമ്പം ഇതിൻ്റെ ഒരു ഗ്ലാസ്സിന് ചെറിയ വൈബ്രേഷൻ വന്നിട്ടുണ്ട്. പിന്നെ വേറെ വരുന്നൊരു തണ്ടർബേർഡിനൊക്കെ വരുന്നൊരു കംപ്ലയിൻറ്റ് ആയിരുന്നു ഈ ഒരു മീറ്റർ കൺസോളിൻ്റെ ഈ ഒരു ഭാഗത്ത് വൈബ്രേഷനും നല്ല രീതിയിലുള്ള വൈബ്രേഷനും, പിന്നെ ഇവിടുത്തെ ഈ ഒരു ക്ലാമ്പ് ഇവിടെ പൊട്ടാനുള്ളൊരു പൊട്ടിയൊക്കെ കുറേ വണ്ടി കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതൊക്കെ നികത്തിക്കൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ ബിൽഡൊക്കെ. പിന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഗിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഗിയർ ഷിഫ്റ്റൊക്കെ ഭയങ്കര സ്മൂത്താണ്. നമ്മുടെ തണ്ടർബേർഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ തന്നെ തട്ടുന്ന ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, ആ ഒരു സൗണ്ടൊന്നും ഈ ഒരു വണ്ടിക്ക് കണ്ടില്ല. ഗിയർ ഇടുന്നൊക്കെ ഭയങ്കര സ്മൂത്താണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഈ ലുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലാസിക് ലുക്ക് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ സൂപ്പർനോവയുണ്ട്, സ്റ്റെല്ലാറുണ്ട്, ഫയർബോൾ ഞാൻ ഇവിടെ കണ്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫയർബോൾ എന്ന് പറഞ്ഞാൽ പക്ക ഒരു തണ്ടർബേർഡ് എക്സിൻ്റെ ലുക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾക്കൊരു വെറൈറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒരു ഈ രണ്ട് വണ്ടി, അതായത് നമ്മുടെ സൂപ്പർനോവ അല്ലെങ്കിൽ സ്റ്റെല്ലാറോ പ്രിഫർ ചെയ്യാനേ ഞാൻ പറയുള്ളൂ, രണ്ടും ഒരു നല്ലൊരു പ്രീമിയം ലുക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മെറ്റിയോറിലെ നാവിഗേഷൻ ഫീച്ചേഴ്സ് എങ്ങനെയാന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സൈൻ ഇൻ ചെയ്യേണ്ട ഓപ്ഷൻസ് ഒന്നും ഞാനിത് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ്. നമുക്ക് അത് വേണ്ട നാവിഗേഷനാണ്, നാവിഗേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ മാപ്പോട് കൂടി ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാം. അതിൽ മേളിൽ സെർച്ച് ബാർ എടുക്കുക, അതിൽ നമുക്ക് ആവശ്യമുള്ള ഡെസ്റ്റിനേഷൻ കൊടുക്കുക. ഞാനിപ്പം കൊല്ലം ബീച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു ഹെൽമെറ്റ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോഴേക്ക് ഈ ഒരു പെയറിംഗ് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഓൺ ആക്കുക, അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഡിവൈസ് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അതുണ്ട് റോയൽ എൻഫീൽഡ് ഡിസ്പ്ലേ നമ്മുടെ കാണിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവർ 6-digit കോഡ് വെച്ച് ചോദിക്കും. നമ്മുടെ ആ വണ്ടിയെ സെക്കൻഡറി ഡിസ്പ്ലേ കാണുന്ന ആ ഒരു നമ്പർ ഇവിടെ നിന്ന് കൊടുത്തിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ കണക്ട് ആവുന്ന നമുക്ക് കാണാം. അത് വലിയൊരു ഗുണമാണ്, പെട്ടെന്ന് തന്നെ കണക്ട്. ഓക്കെ, ഇതാണ്ട് ജസ്റ്റ് പേഡ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഗെറ്റ് ഡയറക്ഷൻ കൊടുക്കുക, അവിടെ നാവിഗേഷൻ അത് കൊടുക്കുക, അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ കൂടുതൽ മാപ്പോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു എങ്ങോട്ടും ആരോസ് ആണ് കാണിക്കുന്നത്. ഇപ്പം ഇത്ര മീറ്റർ മാറി ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുക, ടോട്ടൽ 2.3 kilometers ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വേറെ വീഡിയോകളിലൊന്നും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിലെ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളൂ. അതായത് ഇപ്പോൾ കൂടുതൽ പ്രൊഫഷണലായ രീതിയിലോ അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, കാര്യം ഈ ഒരു വണ്ടി ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ പോരായ്മകൾ എനിക്ക് ഈ ഒറ്റ നോട്ടത്തിലും ഈ ഒരു ചെറിയ ഷോർട്ട് ഡ്രൈവിലും എനിക്ക് പറയാൻ അറിയില്ലെന്ന് തന്നെ പറയാം. പിന്നെ വേറെ കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ഒട്ടുമിക്ക എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല, നമ്മൾ കുറേ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, നോക്കിയാൽ തന്നെ അറിയാം ഈ ഒരു വണ്ടിയെക്കാട്ടിയും കൂടുതൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഇതിൻ്റെ റിവ്യൂസ് തന്നെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മടിപ്പിക്കുന്നില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ ഷോറൂമുകാരുടെ നമ്മളുടെ ഇടപെടലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഇതാണ്, കാര്യം ഇവിടുത്തെ വിദ്യ ചേച്ചി എന്നായാലും വിനയം ബ്രോ എന്നായാലും നല്ല രീതിയിലുള്ള ഇതാണ്. നമുക്ക് വണ്ടി ഇവിടെ ടെസ്റ്റ് ഡ്രൈവിന് മുമ്പ് ഇവിടെ വണ്ടി ലോഞ്ചിങ്ങിന് ഇവിടെ വന്നപ്പോഴും നമ്മളൊരു നമ്പർ വാങ്ങിച്ചിട്ട് വിളിച്ച് ടെസ്റ്റ് ഡ്രൈവ് ആയിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ രണ്ട് വർഷം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അങ്ങ് അവരെ വിളിച്ചപ്പോഴാണ് ഇന്ന് വരെ വന്നോളൂ എന്ന് ടെസ്റ്റ് ഡ്രൈവിനുണ്ട് വണ്ടി, ഭയങ്കര ഇതാണ്. അപ്പം ഈ ഒരു വണ്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനെ കൊണ്ട് കൂടുതൽ കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഇവിടുത്തെ വിനയം ബ്രോയുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അപ്പം ജസ്റ്റ് നിങ്ങളെ നോക്കിയോ. അപ്പം ഇത്രയും മാത്രം ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം ഇതുവരെ ഞങ്ങളുടെ ചാനൽ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ.